ഹായ് iPlus Training Solution പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂണിറ്റ് 7 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഇൻട്രൊഡക്ഷനായി പറഞ്ഞിരിക്കുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് വളരെ റെയറായിട്ട് മാത്രമേ ചോദ്യങ്ങൾ വരാറുള്ളൂ. ഏതെങ്കിലും ഒരു എക്സാമിന് ഒരു ചോദ്യമോ മറ്റോ ചോദിച്ചാലായി. സാധാരണഗതിയിൽ 5 ചോദ്യങ്ങളും ഒരു യൂണിറ്റിൽ നിന്ന് 5 ചോദ്യമാണുള്ളത്. 5 ചോദ്യങ്ങളും ചോദിക്കുന്നത് ടേബിൾ തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡേറ്റ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അതിലെ ഡേറ്റ അനലൈസ് ചെയ്ത് ആൻസർ എഴുതാവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ മാത്രം കേൾക്കേണ്ട ഒരു ക്ലാസ് ആയിട്ട് കുറച്ച് തിയറി ഭാഗങ്ങൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി മാത്രം ഈ ക്ലാസ് കാണുക, ഈ നോട്ടുകൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ തന്നെ പലതരത്തിലുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ യൂണിറ്റ് 5ൻ്റെ ഭാഗമായിട്ട് എങ്ങനെ എളുപ്പത്തിൽ പെർസെൻറ്റേജ് കണ്ടെത്താം, അതോടൊപ്പം ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നീ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അതുപോലെ പെർസെൻറ്റേജ്, റേഷ്യൂസ്, പ്രപ്പോർഷൻ, ഇത്തരം മാത്തമാറ്റിക്സിലെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. അങ്ങനെ ബേസിക് ഓപ്പറേഷൻസ് വരുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഡിക്രീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സാമ്പിൾ പ്രോബ്ലങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം ഒരു 20ഓളം സെറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ സെറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഓരോന്നിൻ്റെയും സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ റെഫർ ചെയ്യുന്ന സോഴ്സിലോ ഉണ്ടാകുമല്ലോ, അതും പഠിച്ചു വയ്ക്കുക. അത് റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു ചോദ്യം 1 മിനിറ്റിൽ ചെയ്യാൻ പാകത്തിനായി കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ വർക്ക് DIയിൽ ആവശ്യമില്ല. നിങ്ങൾ മാത്സിൻ്റെ ബേസിക്സ് പഠിക്കുക, ഒരു 20 സെറ്റെങ്കിലും പല ടൈപ്പിലുള്ള PYQ വർക്കൗട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇത് പഠിക്കാൻ വേണ്ടുന്ന സമയവും എഫേർട്ടും ഹാർഡ് വർക്കും മാറ്റിവെച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ 5 ചോദ്യത്തിൽ ഒരു 3-4 ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സോൾവ് ചെയ്യാൻ സാധിക്കും. ചില ചോദ്യങ്ങൾ ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം സോൾവ് ചെയ്യുന്നതിന്. അങ്ങനെയുള്ള ഒരു ചോദ്യം ഈ 5എണ്ണത്തിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയുന്നതാണ് ബുദ്ധി. നിങ്ങൾക്ക് ഏത് ഒരു ചോദ്യം ശരിയാക്കിയാലും 2 മാർക്കാണ് കിട്ടുന്നതെന്ന് ഓർക്കുക. ചില ചോദ്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ 4-5 മിനിറ്റ് എടുക്കേണ്ടി വരും എത്രത്തോളം പഠിച്ചാലും. അത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് പരീക്ഷയ്ക്ക് നല്ലത്. 5എണ്ണത്തിൽ 4എണ്ണം കിട്ടിയാൽ തന്നെ 80%-ൻ്റെ അടുത്ത് നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും ഓർക്കുക. കൂടാതെ ഒരു ചോദ്യവും വിട്ട് കളയാതിരിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ഇതായിരിക്കും എന്നൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയും നമുക്ക് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ ഷോർട്ട് ട്രിക്സ് ആൻഡ് ടിപ്സ് പറയുന്നുണ്ടെന്ന് ഓർക്കാം. ആദ്യ ഭാഗമായ സോഴ്സ് അക്വസിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, ഡേറ്റ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള ഇൻട്രൊഡക്ഷനാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഡെഫിനിഷനുകളാണ് ഇവിടെ വരുന്നതെന്നുള്ളതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ്. കൂടാതെ ഈ നോട്ടുകൾ ആവശ്യമാണെങ്കിൽ വാട്സപ്പിലൂടെ റിക്വസ്റ്റ് ചെയ്യുന്നതുമാണ്. ടൈപ്പ് ഓഫ് ഡേറ്റയാണ് അടുത്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ചോദ്യം ചോദിച്ചതിൽ നിന്ന് കണ്ടിട്ടുണ്ട് പല തരത്തിൽ നമുക്ക് സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് അനുസരിച്ച് ഡേറ്റയെ ഡിവൈഡ് ചെയ്യാം. നോമിനൽ ഡേറ്റ, ഓർഡിനൽ ഡേറ്റ, റേഷ്യോ ഡേറ്റ എന്നിങ്ങനെയാണ് നമുക്ക് ഡിവിഷൻ ഉള്ളത്. എന്താണ് നോമിനൽ ഡേറ്റ എന്ന് ആദ്യമായിട്ട് നോക്കാം. Nominal data is defined as the data that is used for naming or labeling variables without any quantitative values. ഇപ്പോൾ ഒരാളുടെ ഹെയർ കളർ അല്ലെങ്കിൽ ആളുകളുടെ പേര്, ജെൻഡർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോമിനൽ ഡേറ്റയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഐ കളർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോമിനൽ ഡേറ്റയാണ്. അടുത്തതാണ് ഓർഡിനൽ ഡേറ്റ. ഓർഡർ എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും അല്ലേ. Ordinal data is a kind of categorical data with a set order or scale to it. For example, ordinal data is said to have been collected when a responder inputs his or her financial happiness level on a scale of 1 to 10. നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ എടുക്കുമ്പോൾ ലഭിക്കുന്നത് ഓർഡിനൽ ഡേറ്റയാണ്. इंटरवल डेटയുമായിട്ട് ഇതിനുള്ള വ്യത്യാസം ഇതിലെ സ്കെയിലിലെ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇന്റർവൽ ഡാറ്റ ഇപ്പോൾ ടെമ്പറേച്ചർ സ്കെയിൽ നമ്മൾ പറയുകയാണ് 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് 3 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അപ്പോൾ 1 നും 2 നും ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 ആണെന്ന് പറയാൻ സാധിക്കും എന്നാൽ ഓർഡിനൽ ഡാറ്റയിൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുൻപ് കണ്ട ഉദാഹരണത്തിൽ 1 to 10 സ്കെയിലിൽ ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ റെക്കോർഡ് ചെയ്തു പക്ഷേ അതിൽ 1 നും 2 നും ഇടയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ 1 നും 2 നും ഇടയിലുള്ള ഹാപ്പിനെസ് ലെവലിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും അതാണ് ഇന്റർവൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം Interval data, also called an integer, is defined as the data type which is measured along a scale in which each point is placed at equal distance. It is equal distance aananum orthirikkam. Interval data always appears in the form of numbers or numerical values where the distance between the two points is standardized and equal. Nammude almost ella measurementukalum interval data aanannu orthirikkam. Ratio data ആണ് അടുത്തത് ratio data is defined as quantitative data having the same properties as interval data with an equal and definitive ratio between each data and absolute zero being treated as a point of origin. In other words, there can be no negative numerical value in the ratio data. Kelvin scale temperature ratio data ക്ക് ഉദാഹരണമാണ് നെഗറ്റീവ് കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് കിട്ടില്ല അബ്സല്യൂട്ട് സീറോ ഉണ്ട് അതുപോലെ ഡെൻസിറ്റി ഇങ്ങനത്തെ പല മെഷർമെൻറ്റുകളും റേഷ്യോ ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് നെഗറ്റീവായിട്ടുള്ളൊരു ഡെൻസിറ്റി ഒരു വസ്തുവിനും ഇല്ല എന്നുള്ളതും ഓർത്തിരിക്കാം അടുത്ത ഒരു തരം കാറ്റഗറൈസേഷനാണ് കണ്ടിന്യൂവിറ്റി ബേസ് ചെയ്തിട്ടുള്ളത് ഡാറ്റ വിത്ത് റെഫറൻസ് ടു കണ്ടിന്യൂവിറ്റി കണ്ടിന്യൂസ് ഡാറ്റ പേര് പോലെ തുടർച്ചയായിട്ടുള്ള വാല്യൂകളുണ്ടാവും discrete data that can only have certain values. For example, number of students in a class. നമുക്ക് 1.5 students ഉണ്ടാവാൻ പറ്റില്ല അല്ലേ അടുത്തതാണ് യൂണിവേരിയേറ്റ് ഡാറ്റ ബൈവേരിയേറ്റ് ഡാറ്റ മൾട്ടിവേരിയേറ്റ് ഡാറ്റ എന്നിങ്ങനെയുള്ളത് യൂണിവേരിയേറ്റ് ഡാറ്റ ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രമാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻ്റ് ഇൻ എ ക്ലാസ് അതൊരു യൂണിവേരിയേറ്റ് ഡാറ്റയാണ് ബൈവേരിയേറ്റ് ബൈ പേര് സൂചിപ്പിക്കുന്ന പോലെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യും ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് സ്റ്റുഡൻസ് മൾട്ടിവേരിയറ്റ് ഡാറ്റ ആണെങ്കിലോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഓൺ 3 or more ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാണെങ്കിൽ യൂണിവേരിയറ്റ് രണ്ടാണെങ്കിൽ ബൈവേരിയറ്റ് അതിലധികമാണെങ്കിൽ മൾട്ടിവേരിയറ്റ് ഫാമിലി സൈസ് ഇൻകം ആൻഡ് സേവിങ്സ് ഇൻ എ മെട്രോപൊളിറ്റൻ സിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളത് ഒരു ഉദാഹരണമാണ് ഡാറ്റ വിത്ത് റെഫറൻസ് ടു ടൈം സീരീസ് ഡാറ്റയാണ് അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ഡാറ്റ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ അക്രോസ് ടൈം ആർ റെഫേർഡ് ആസ് ടൈം സീരീസ് ഡാറ്റ അക്രോസ് അല്ല അക്രോസ് ടൈം ആണെന്ന് ഓർക്കാം ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ് ദിസ് റെഫേഴ്സ് ടു ഡാറ്റ ഫോർ ദ സെയിം യൂണിറ്റ് ഓർ ഫോർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം നമ്മൾ മുൻപെടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം സീരീസ് ആണെങ്കിൽ ഇവിടെ ഡാറ്റ അക്രോസ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ റീജിയൻസ് ഓർ സെഗ്മെൻറ്റ്സ് ഓഫ് ദി സൊസൈറ്റി ഒരു പർട്ടിക്കുലർ പാർട്ടിനായിട്ട് മാത്രം ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിലെ ഡാറ്റ മാത്രം എടുക്കുകയാണെങ്കിൽ അത് ക്രോസ് സെക്ഷണൽ ഡാറ്റയാണെന്നും ഓർക്കാം അടുത്തതാണ് ഒറിജിൻ അനുസരിച്ച് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡായിട്ട് നമ്മൾ എടുക്കുന്ന ഡാറ്റ ഇപ്പോൾ റിസർച്ചിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തി അല്ലെങ്കിൽ ഡയറക്റ്റ് മെഷർമെൻറ്റ് നടത്തി എടുക്കുന്ന ഡാറ്റയൊക്കെ പ്രൈമറി ഡാറ്റയാണ് എന്നാൽ ദി ഡാറ്റ കളക്റ്റഡ് ഇനീഷ്യലി ഫോർ ദ പർപ്പസ് ആൻഡ് ഓൾറെഡി പബ്ലിഷ്ഡ് ഇൻ ബുക്സ് ഓർ റിപ്പോർട്ട്സ് ബട്ട് ആർ യൂസ്ഡ് ലേറ്റർ ഓൺ ഫോർ സം അതർ പർപ്പസ് ആർ റെഫേർഡ് ടു ആസ് സെക്കൻഡറി ഡാറ്റ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ നടത്തി നമ്മൾ റിസർച്ചിനായിട്ട് പ്രോജക്റ്റിനായിട്ട് എടുക്കുന്ന ഡാറ്റയൊക്കെ സെക്കൻഡറി ഡാറ്റയാണെന്നും ഓർത്തിരിക്കുക അടുത്ത ക്ലാസിഫിക്കേഷനാണ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ക്വാണ്ടിറ്റേറ്റീവ് അടുത്തത് ക്വാളിറ്റേറ്റീവ് എന്നും ഓർത്തിരിക്കാം ഉദാഹരണങ്ങളും ഡെഫിനേഷനും നൽകിയിട്ടുണ്ട് സോഴ്സസ് ഓഫ് ഡാറ്റയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാറ്റഗറൈസേഷനാണ് സ്റ്റാറ്റിക് ഡാറ്റ അല്ലെങ്കിൽ ഡൈനാമിക് ഡാറ്റ എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം തന്നെയാണ് സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത് പ്രോസസ് ചെയ്യുന്നതിനിടയിൽ ചേഞ്ച് ഒന്നും വരാത്തത് ടൈമിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് ഹാർഡ് കോപ്പി ആയിട്ടുള്ളൊരു സംഭവം ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ സ്റ്റാറ്റിക് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ബുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ഡൈനാമിക് ഡാറ്റ റെഫേഴ്സ് ടു ഡാറ്റ ദാറ്റ് ചേഞ്ചസ് ഡ്യൂറിങ് പ്രോസസ്സിങ് നമ്മളൊരു വെബ്സൈറ്റിൽ നിന്നൊരു ഇൻഫോ എടുത്താൽ ന്യൂസ് വെബ്സൈറ്റിൽ നിന്ന് അവർ ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു റീറൈറ്റബിൾ ചേഞ്ചിങ് ആയിട്ടുള്ള സി ഡിയിൽ നിന്നുള്ള ഡാറ്റ എഡിറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു ഡോക്യുമെൻറ്റിൽ നിന്നുള്ള ഡാറ്റയൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റയാണെന്നും ഓർക്കാം നമ്മൾ സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സോഴ്സുകളെയും പ്രൈമറി സെക്കൻഡറി എന്ന് തിരിക്കാൻ സാധിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൈമറി സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ് ഇത് പക്കാ തിയറി കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് സെക്കൻഡറി സോഴ്സസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മറ്റൊരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്തതല്ല സെക്കൻഡറി കളക്ഷനായിട്ടാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു ഇനി ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം എന്നാണ് പല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും അതും പ്രൈമറി അല്ലെ സെക്കൻഡറി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാം ഇനി എങ്ങനെ ഈ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഡാറ്റയെ മാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പല രീതിയിൽ നമുക്ക് ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യാം ഗ്രാഫിക്കലായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് നോൺ ഗ്രാഫിക്കലായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് നോൺ ഗ്രാഫിക്കൽ ടെക്നിക്സിൻ്റെ ഉദാഹരണമാണ് ടേബിളാർ ഫോം നമ്മൾ പട്ടികകളായിട്ട് നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ കാണുന്ന പോലെ ടേബിൾസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ കേസ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ പാരഗ്രാഫായിട്ട് കേസുകളായിട്ടും ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യാം നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇവിടെ പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഡാറ്റ വിച്ച് ഹാസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ടാബുലർ ഫോം ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇൻ എ പിക്ടോറിയൽ ഫോം ബൈ യൂസിങ് എ ഗ്രാഫ് പലതരത്തിലുള്ള ഗ്രാഫിക്കൽ ഡാറ്റയുണ്ട് അതിലൊന്നാമത്തേതാണ് ഡയഗ്രാം എ ഡയഗ്രാം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫിഗർ ജനറലി കൺസിസ്റ്റിംഗ് ഓഫ് ലൈൻസ് മെയ്ഡ് ടു അക്കമ്പനി ആൻഡ് ജിയോമെട്രിക്കൽ തിയറം mathematical demonstration, etc. A drawing, sketch or plan that outlines and explains the parts of something is a type of diagram. പല തരത്തിലുള്ള ഡയഗ്രങ്ങളുണ്ട് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാനും നമുക്ക് ഡയഗ്രങ്ങൾ ഉപയോഗിക്കാം അടുത്തതാണ് ഒരു ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഡെപ്തിലേക്ക് പോകുന്നില്ല ഗ്രാഫ് വരച്ചും നമുക്ക് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാം നമുക്ക് പരീക്ഷയിൽ കാണുന്ന ഒരു ടൈപ്പാണ് ഹിസ്റ്റോഗ്രാം ഇതിനെപ്പറ്റിയും പ്രീവിയസ് ഇയറിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം നമുക്ക് ആ കാര്യം എന്താണ് ബാർ ചാർട്ടും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ ബാർ ചാർട്ടുകൾ ചേർത്ത് വെച്ചതുപോലെ ഒരു രൂപമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക അത് മാത്രമേ ആവശ്യമുള്ളൂ ഇവിടെ ബാർ ചാർട്ടുകളാണെങ്കിൽ റെക്റ്റാങ്കുലർ ബോക്സുകൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാവുമെങ്കിൽ ഹിസ്റ്റോഗ്രാമിൽ ആ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പോയിൻ്റ് ബാർ ചാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ബാർ ഡയഗ്രാം അല്ലെ ബാർ ഗ്രാഫ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഉദാഹരണം ഇവിടെ നൽകുന്നു കൂടുതൽ കാര്യങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ പി ഡി എഫിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതാണ് പൈ ചാർട്ട് എ സർക്കുലർ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് total value in a circle and components in part wise 100% എന്നുള്ളതിലേക്ക് എത്തുന്ന ബഡ്ജറ്റുകളൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് പൈ ഡയഗ്രാം ആണെന്ന് ഓർത്തിരിക്കാം നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ഒരു സിറ്റിയുടെ ബഡ്ജറ്റ് ഒരു ഫാമിലി ബഡ്ജറ്റൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പൈ ഡയഗ്രാം ആണെന്ന് ഓർക്കാം അടുത്തതാണ് ലൈൻ ഗ്രാഫ് ഓർ സ്റ്റിക്ക് ഗ്രാഫ് ഓർ ലൈൻ ചാർട്ട് ഓർ ലൈൻ പ്ലോട്ട് ഓർ കർവ് ചാർട്ട് എന്നൊക്കെ നമുക്ക് വിളിക്കുന്ന ചാർട്ടുകൾ ഇത് സിംഗിൾ ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കർവായിട്ടും റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം അടുത്ത കുറച്ച് ടൈപ്പ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് കൂടിയുണ്ട് ഫ്രീക്വൻസി പോളിഗൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് പിക്റ്റോഗ്രാം സ്റ്റെം ലീഫ് ഡയഗ്രാം സ്കാറ്റർ ഡയഗ്രാം ഇതൊന്നും പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല നമ്മളുടെ എക്സാമിന്റെ പാർട്ട് ആയിട്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രം ഇനി ഡാറ്റ മാപ്പിംഗ് എന്താണെന്ന് നോക്കാം in the most simplistic terms knowing where your information is stored അതാണ് ഡാറ്റ മാപ്പിംഗ് ഒരു ഉദാഹരണം ഇവിടെ കാണാം ഡാറ്റ മാപ്പിംഗ് in its simplest term is to map source data field to their related target data fields for example the value of let's say a source data field A goes into a target data field X source data target data തമ്മിലുള്ള ഒരു മാപ്പിംഗ് റിലേഷൻ ആണ് ഡാറ്റ മാപ്പിംഗ് എന്ന് ഓർക്കാം ഇവിടെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നെയിം ഇമെയിൽ ആൻഡ് ഫോൺ എന്നിങ്ങനെയുള്ള ഫീൽഡുകൾ എക്സൽ സോഴ്സിൽ നിന്നും ഡീലിമിറ്റഡ് ഫയലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നും ഓർക്കാം ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഡാറ്റയുടെ തമ്മിലുള്ള ബന്ധമാണ് സോഴ്സും നമ്മുടെ ഡെസ്റ്റിനേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ് ഡാറ്റ മാപ്പിംഗ് കൊണ്ട് സൂചിപ്പിക്കുന്നതെന്നും ഓർത്തിരിക്കാം അടുത്തതാണ് ബെനിഫിറ്റ്സ് ഓഫ് മാപ്പിംഗ് ഡാറ്റ ഡാറ്റ മാപ്പിംഗ് എസൻഷ്യലി എ വേ ടു സർഫസ് ആൻഡ് പ്രിവെന്റ് ഇഷ്യൂസ് അഹെഡ് ഓഫ് ടൈം ബിഫോർ they create bigger problems later നമ്മൾ ഡാറ്റ മാപ്പ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് സോഴ്സ് എന്താണ് ടാർഗറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഈ ഡാറ്റ എങ്ങനെ വന്നത് അതിന്റെ കൺസിസ്റ്റൻസിയെ പറ്റിയൊക്കെ നമുക്ക് സംശയങ്ങൾ വന്നേക്കാം ഡാറ്റ മാപ്പിംഗിന്റെ പ്രധാന ഗുണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഡാറ്റ മാപ്പിംഗ് ന്യൂട്രലൈസസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഡാറ്റ എറേഴ്സ് ആൻഡ് മിസ്മാച്ചസ് തെറ്റുകൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അടുത്തതാണ് എയ്ഡ്സ് ഇൻ ദ ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഡാറ്റ എങ്ങോട്ട് പോകുന്നു എന്നുള്ള മാപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തതാണ് ഇറ്റ് മേക്സ് ഇൻറ്റൻഡഡ് ഡാറ്റ ഡെസ്റ്റിനേഷൻ ക്ലിയറർ ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് പുതിയൊരാൾക്ക് അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷനിലെ ഡാറ്റ മാപ്പിംഗ് ഉപയോഗിക്കുന്നതിലൂടെ ഡാറ്റ ഫ്ലോ എങ്ങനെയാണെന്ന് ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിരിക്കും അടുത്തതാണ് ചലഞ്ചസ് വിത്ത് ഡാറ്റ മാപ്പിംഗ് ഇൻഅക്യൂറസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ടൈം വേസ്റ്റിംഗ് ആണ് ഈ പ്രോസസ്സ് പലപ്പോഴും ടൈം വേസ്റ്റിംഗ് ആവാം അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നത് പലപ്പോഴും ഇതിലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് സെറ്റ് ഇറ്റ് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഡാറ്റ മാപ്പിംഗ് ഒരിക്കൽ ഉണ്ടാക്കി അത് മറന്നു കളയാൻ സാധിക്കില്ല വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ മാപ്പിങ്ങിൻ്റെ ചലഞ്ചസ് എന്നും ഓർത്തിരിക്കുക ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ടിപ്പുകൾ ഇവിടെ നൽകുന്നു ബിഫോർ സോൾവിംഗ് ദ ക്വസ്റ്റ്യൻ of data interpretation you must know the different types of representation of data and the basic mathematical calculation നമ്മുടെ ചാനലിലെ പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷനും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും പരിചയപ്പെടാൻ സാധിക്കും ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ നൽകാൻ തന്നെ കാര്യം ഡാറ്റ റെപ്രസെൻറ്റേഷൻസിനെ പറ്റി അറിഞ്ഞിരിക്കാനാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് റിസൾട്ട്സ് ബേസ്ഡ് ഓൺ സം ഡാറ്റ ഇൻ ടാബുലർ ആസ് വെൽ ആസ് ഗ്രാഫിക്കൽ ഫോം നമുക്ക് എപ്പോഴും ഫൈനൽ ഡെസിമൽ പോയിന്റ് വരെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നുകൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ചോദ്യത്തിനും ഓപ്ഷനും അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനും ശ്രമിക്കണം കൃത്യമായിട്ട് 32.674 എന്നുള്ള ആൻസർ ആവശ്യം ഉണ്ടാവില്ല പലപ്പോഴും ഓപ്ഷനിൽ 30, 31, 32, 34 എന്നായിരിക്കും അപ്പോൾ 32 എന്ന് കിട്ടിയാൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ കണക്കുകൾ ചെയ്ത് നിർത്തണം സമയം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓർക്കണം The questions are based on the information given in tables and graphs. You have to interpret the information presented and to select the appropriate data for answering the question. തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒതുങ്ങി നിന്ന് പ്രോബ്ലം ചെയ്യുവാനും ശ്രദ്ധിക്കണം. Get a general picture of the information before reading the question and read given titles carefully and try to understand its nature. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് ടേബിളിലെ ഓരോ ആക്സിസും എന്താണ് ഗ്രാഫിലെ ആക്സിസുകൾ എന്താണ് ടേബിളിൻ്റെ താഴെ തന്നിരിക്കുന്ന കുറിപ്പുകൾ എന്തൊക്കെയാണ് ചോദ്യം മൊത്തത്തിൽ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കേണ്ടതാണ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഡു നോട്ട് റിക്വയർ doing extensive calculation and computations. പലപ്പോഴും നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോദ്യം മനസ്സിലാക്കിയതിലെ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുന്ന ചോദ്യങ്ങളാണ്. സാധാരണഗതിയിലെ ഒരു ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യം 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കണം, ശരിയായ മെത്തേഡാണെങ്കിൽ. ചില ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റാതെ ഉദ്യോഗാർത്ഥികളുടെ സമയം പോട്ടെ എന്ന് കരുതിയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, 5 ൽ ഒരു 4 ചോദ്യങ്ങൾ കിട്ടി, 5ാമത്തെ ചോദ്യം വളരെ നീണ്ട കാൽക്കുലേഷൻസ് ആണ് വേണ്ടതെന്ന് മനസ്സിലായാൽ ആ ചോദ്യം അവസാനത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങൾ മറ്റു ചോദ്യങ്ങൾ ചെയ്ത് തിരിച്ചെത്തിയിട്ട് അത് പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം വായിച്ചു നോക്കാൻ കൂടി സമയം കിട്ടാതെ വന്നേക്കാം. ബി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് യൂണിറ്റ്സ്. പലപ്പോഴും മില്യൺസിലും ട്രില്യൺസിലും ടണ്ണിലും കിലോഗ്രാമിലും ഒക്കെ പല യൂണിറ്റുകൾ ഒരേ ടേബിളിൽ അല്ലെങ്കിൽ ഒരേ പ്രോബ്ലത്തിൻ്റെ പാർട്ടായിട്ട് വരാം. അതുകൊണ്ട് യൂണിറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബി പ്രിപ്പയർഡ് ടു അപ്ലൈ ബേസിക് മാത്തമാറ്റിക്കൽ റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർമുല. ആവറേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ് റേഷ്യോ, പ്രൊപ്പോർഷൻ എന്നീ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. യൂണിറ്റ് 5 പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള മാത്തമാറ്റിക്കൽ റൂൾസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണുന്നത് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ അതിനായിട്ടൊരു പഠനം നടത്തേണ്ട, പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. സിൻസ് വൺ ഓഫ് ദി മേജർ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് ഈസ് ദാറ്റ് ദേ റെപ്രസെൻറ്റ് ഡേറ്റ ഇൻ ദ ഫോം ദാറ്റ് എനേബിൾസ് യു ടു റെഡിലി മേക്ക് കമ്പാരിസൺസ്, യൂസ് ദിസ് വിഷ്വൽ ആട്രിബ്യൂട്ട് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് ടു ഹെൽപ്പ് യു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. പലപ്പോഴും ഗ്രാഫുകളുടെ ഹൈറ്റ് കണ്ടാൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 1-2 ചോദ്യങ്ങളെങ്കിലും കാണും. അപ്പോൾ വിഷ്വൽ കമ്പാരിസണിലൂടെ ഉത്തരത്തിലെത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. നമ്മളിവിടെ ഈ ഡോക്യുമെൻറ്റിൽ 2 എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. UGC NET ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദിക്കുന്ന ഡിഫിക്കൽറ്റി ലെവലല്ല, ഇത് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് DA എന്താണെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയുള്ളതാണ്. UGC NET പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും കുറഞ്ഞതൊരു 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്യുക. 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു വർഷത്തെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ പരമാവധി 5 ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 100 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പോസിബിളായി ചോദിക്കാവുന്ന എല്ലാ ടൈപ്പുകളും നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമാണ് കണക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലത്തെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു പേപ്പർ പഠിക്കുവാനുള്ള മെത്തേഡെന്ന് ഓർക്കുക. നിങ്ങൾ എത്ര നന്നായിട്ട് അതിൽ സമയവും എഫേർട്ടും എടുക്കുന്നു, തീർച്ചയായിട്ടും ഏതൊരു ലെവലിലുള്ള ആൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന മാത്തമാറ്റിക്സ് ആണ്. ആ ഒരു പോസിറ്റീവായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു 4 ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ശരിയാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തിയറി പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചാൽ ചുരുങ്ങിയത് 4 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ശരിയാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഭംഗി. അതുകൊണ്ട് മറ്റ് വീഡിയോകൾ കൂടി കണ്ടിട്ട് നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എക്സാമ്പിൾ പ്രോബ്ലം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും ഇവിടെ നൽകിയിട്ടുണ്ട്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2ാമത്തെ ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നു. 3ാമത്തെ ചോദ്യവും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും സ്ക്രീനിൽ കാണാവുന്നതാണ്. അടുത്തതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ പറ്റിയുള്ള മറ്റൊരു എളുപ്പത്തിലുള്ള ടേബിളാർ ഫോമിലുള്ള ഒരു ചോദ്യം. ഇതിൻ്റെ ഉത്തരങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 3ാമത്തെ ചോദ്യം ഇതാ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഡേറ്റ ആൻഡ് ഗവേണൻസ് ആണ് അടുത്ത ഒരു ടോപ്പിക്. തിയററ്റിക്കലായിട്ടുള്ള നോളജാണ്. ഗവേണൻസിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയാണ് ഡേറ്റ ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പല ഡെഫിനേഷൻസ് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായി ഡേറ്റ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ടേമുകൾ നിങ്ങൾക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം ഡേറ്റ ഗവേണൻസ് എന്തൊക്കെ രീതിയിൽ മെയിൻ ഗോളുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഡേറ്റ ഗവേണൻസിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഇൻറ്റേർണൽ റൂൾസ് ഓഫ് ഡേറ്റ യൂസ് ഡേറ്റ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉള്ള ഡേറ്റ എങ്ങനെ ഗവേൺ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഗവേണൻസിൽ ഡേറ്റയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഗവേൺ ചെയ്യണം എന്നുള്ളതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഡേറ്റ നന്നായി മാനേജ് ചെയ്യുന്നതിലൂടെ, നന്നായി ഗവേൺ ചെയ്യുന്നതിലൂടെ പല രീതിയിലുള്ള പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഗവേൺ ചെയ്യുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ്റേർണൽ റൂളുകൾ സെറ്റ് ചെയ്യുക, കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ റൂളുകൾ ഫോളോ ചെയ്യണം, എന്തൊക്കെ രീതിയിലാണ് ഡേറ്റ ഉപയോഗിക്കേണ്ടതെന്ന് പറയുക. മൂന്നാമത്തേത് മിനിമൈസ് റിസ്ക്, റെഡ്യൂസ് കോസ്റ്റ്, ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഡേറ്റ, ഫെസിലിറ്റേറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എബോവ്, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സഹായിക്കുക. ഹെൽപ്പ് ടു എൻഷുർ to the extents of the company through risk management and optimization, improve internal and external communication. ഇതൊക്കെയാണ് ഡേറ്റ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകളെന്നും ഓർത്തിരിക്കാം. ഇനി എന്തിനാണ് ഡേറ്റ ഗവേണൻസ് ആവശ്യമായിട്ടുള്ളത്? ഡേറ്റ ക്വാളിറ്റി, ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റ മൈഗ്രേഷൻ ഇനിഷ്യേറ്റീവ്സ് ആർ ബൂമിംഗ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ഡേറ്റ ഡിമാൻഡ് ആൻഡ് റെഗുലേഷൻ. ഒരുപാട് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ബിഗ് ഡേറ്റ അനാലിസിസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വളരെ വലിയ രീതിയിൽ ഡേറ്റ ഓരോ ഓർഗനൈസേഷൻ്റെയും പ്രവർത്തനത്തിന് ആവശ്യമാണ്. കൂടാതെ ഗവൺമെൻറ് റെഗുലേഷൻസ് അടക്കമുള്ള കാര്യങ്ങളും ഡേറ്റ ഭംഗിയായി മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡേറ്റ ഗവേൺ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇഫക്റ്റീവായിട്ടുള്ള ഡേറ്റ ഗവേണൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. The following steps are important to ensure effective data governance. Prioritize area for business improvement. ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഡേറ്റ ആവശ്യം അല്ലെങ്കിൽ ഡേറ്റ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ഡേറ്റയെ പറ്റി കൂടുതൽ പഠനം നടത്തേണ്ടതെന്ന് തിരിച്ചറിയുക. രണ്ടാമതായി മാക്സിമൈസ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ അസറ്റ്സ്. മൂന്നാമത് ക്രിയേറ്റ് റോൾ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൂൾസ്. ആരൊക്കെയാണ് ഡേറ്റ ഹാൻഡിൽ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടതെന്നുള്ള റോളുകളും റെസ്പോൺസിബിലിറ്റികളും ക്രിയേറ്റ് ചെയ്യുക. ഇംപ്രൂവ് ആൻഡ് എൻഷുർ ഇൻഫർമേഷൻ അസറ്റ് ഇൻ്റഗ്രിറ്റി. ഓരോ ഇൻഫർമേഷൻ അസറ്റിൻ്റെയും യൂസ് ചെയ്യുന്നതിൻ്റെ ഇൻ്റഗ്രിറ്റി, വിശ്വാസ്യത ഇംപ്രൂവ് ചെയ്യുക. അടുത്തതായി എസ്റ്റാബ്ലിഷ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. ഓരോ വ്യക്തികളും, ഈ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ റോളിലുള്ളവരും അക്കൗണ്ടബിൾ ആണെന്ന്, അവരത് ഉത്തരവാദിത്തപരമായി ചെയ്യും എന്നുള്ളത്, അത് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫ്രെയിം വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. കൺവേർട്ട് ടു എ മാസ്റ്റർ ഡേറ്റ ബേസ്ഡ് കൾച്ചർ. ഒരു ഡേറ്റ നമ്മൾ ലോക്കലായിട്ട് സ്റ്റോർ ചെയ്യാതെ മാസ്റ്റർ ഡേറ്റാ ബേസ് ഉള്ള ഒരു കൾച്ചറിലേക്ക് മാറുക. ഡെവലപ്പ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ഫോർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും ഫീഡ്ബാക്കുകൾ ആവശ്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് യൂസറുടെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് കൂടി ഉണ്ടെങ്കിലേ ആ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ ഡേറ്റ ഗവേണൻസിലും ഫീഡ്ബാക്ക് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതും ഇഫക്റ്റീവായിട്ടുള്ള ഡേറ്റ ഗവേണൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ടുള്ള ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു. അത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ടുള്ളവർക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ആ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഈ PDF പർച്ചേസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെയും ആക്സസ് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമാവുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ പരിചയപ്പെടുത്തുവാനായി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച്.